എഞ്ചിനീയറിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് നല്ലൊരു സർക്കാർ ജോലി കിട്ടി, അന്നത്തെ കാലത്ത് ഇപ്പം ഡ്രാഫ്റ്റ്സ്മാൻ പോസ്റ്റ് കിട്ടി, അതൊക്കെയായിട്ട് വേണമെങ്കിൽ നല്ലൊരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വൈവാഹിക ജീവിതത്തിനോടുണ്ടായിരുന്ന ഒരു വിരക്തി അപ്പോഴും വിട്ടിട്ടില്ല. ഇല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ 20 വയസ്സായപ്പോൾ ഗുരുകുലത്തിൽ വന്നു. പിന്നെ ഇവിടുത്തെ പഠനങ്ങളും, ഒരു വശത്ത് പഠനം, മറുവശത്ത് ഗുരുകുലത്തിൻ്റെ ഭരണസംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ എൻ്റെ നിലയിൽ വന്നു ചേർന്നു. അവസാനം വർക്കല ഗുരുകുലത്തിൻ്റെ ചുമതല മുഴുവൻ എൻ്റെ നിലയിലായി. വളരെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പിന്നെ വൈവാഹിക ജീവിതത്തെപ്പറ്റി ചിന്തിക്കാനോ, പിന്നെ നേരത്തെയുള്ള വിരക്തി കിടക്കുന്നു, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടേ ഇല്ല. ശരിക്കും നടരാജഗുരുവിനെ കണ്ടെത്തിയതാണോ ജീവിതത്തിൽ വഴിത്തിരിവായത്? വഴിത്തിരിവായത് രാജഗുരുവിനെ കണ്ടെത്തിയത് മുഖാന്തരമല്ല, നിത്യചേതിൻ്റെ യതിയെ കണ്ടെത്തിയത് മുഖാന്തരമാണ്. അത് ഈ വർക്കല അല്ല, വക്കത്ത് എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുമ്പോൾ നിത്യചേതിൻ്റെ യതി ഇടയ്ക്കിടയ്ക്ക് അവിടെ അവിടെ വരും. അന്ന് ജയചന്ദ്രൻ, ഞങ്ങളൊക്കെ ജയചന്ദ്രൻ സാറെന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അവിടെ വരുമായിരുന്നു. അങ്ങനെ വരാൻ കാരണം എൻ്റെ ഉടമസ്ഥൻ എം കെ കെ കൃഷ്ണൻ നടരാജഗുരുവിൻ്റെ വലിയ ഭക്തനായിരുന്നു. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് നടരാജഗുരുവിൻ്റെ ശിഷ്യൻ എന്നുള്ള നിലയിൽ നിത്യചേതിൻ്റെ യതി അവിടെ ഇടയ്ക്കിടയ്ക്ക് വരികയും, അന്ന് ഞാനിവിടെ പഠിക്കുകയാണ്, എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കുട്ടിയാണ്, കുട്ടികളായ നിങ്ങളെല്ലാം ഇരുത്തി അവിടെ ലോക്കലായിട്ടുള്ള കുറച്ച് എന്നോട് എൻ്റെ സമപ്രായക്കാരും അല്ലാത്തതും അല്പം താഴെയുള്ളവരുമായ കുട്ടികൾ 8-10 പേരെ അവിടെ സംഘടിപ്പിച്ച് ഗുരുകുല ബാലലോകത്തിൻ്റെ ഒരു യൂണിറ്റ് അവിടെ അങ്ങ് തുടങ്ങി. ശരി. അപ്പോൾ അതിൽ ലീഡർ ഞാനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു മാസം, മിക്കവാറും ഒരു മാസത്തല്ല ഒരിക്കൽ അവിടെ വരും, ഇങ്ങനെ ഞങ്ങളെല്ലാം പഠിപ്പിക്കും. അപ്പോൾ ബാക്കിയുള്ള ഞായറാഴ്ചകളിൽ ബാക്കിയുള്ള ഞാനല്ലാത്ത കുട്ടികളെയെല്ലാം ഞാൻ പഠിപ്പിക്കണം എന്ന് കുഞ്ഞികൃഷ്ണൻ സാറ് എന്നോട് നിർദ്ദേശിച്ചു. അങ്ങനെ ഞാനെന്ത് പഠിപ്പിക്കാനാണ്, എനിക്ക് അദ്ദേഹം ജയചന്ദ്ര സാറിൻ്റെ കീഴിൽ ഒരു ദിവസം ഇരുന്ന് പഠിച്ച പാഠമേ എനിക്കുള്ളൂ. എന്നാലും ഞാൻ ധൈര്യമായിട്ട് പഠിപ്പിച്ചവരെയൊക്കെ, അതുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ ഞാനൊരു സാറായി. പിന്നെ ഞാൻ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് കുട്ടിയുമായി. അങ്ങനെ അവരെല്ലാവരും എന്നെ കുട്ടി സാറെന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ജയചന്ദ്രൻ സാറിനോടുള്ള അടുപ്പത്തിലൂടെയാണോ നടരാജഗുരു? അതെ അതെ, അങ്ങനെയാണ് നടരാജഗുരുവിലേക്ക് വരുന്നത്, ഗുരുകുലത്തിലേക്ക് വരുന്നത്. അതെ അതെ. പിന്നെ അതേ വർഷം തന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നിത്യചേതിൻ്റെ യതിയും നടരാജഗുരുവും തമ്മിൽ പണങ്ങി. നിത്യചേതിൻ്റെ യതി ഗുരുകുലം വിട്ടുപോയി. ഓ, അത് ശരി. ഗുരുകുലം വിട്ടുപോയി. ആ വർഷം തന്നെ കുഞ്ഞികൃഷ്ണൻ സാറിന് ഒരു നിർദ്ദേശം വന്നു നടരാജഗുരുവിൽ നിന്ന്. ഗുഡല്ലൂർ ഏരിയയിൽ, നീലഗിരി ഏരിയയിൽ നടരാജഗുരുവിൻ്റെ ഭക്തനായിട്ട് ഒരു ടീ എസ്റ്റേറ്റ് ഉടമയുണ്ട്. അദ്ദേഹത്തിന് അവിടുത്തെ തോട്ടത്തിലെ തമിഴ് തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടി എസ്റ്റേറ്റിനകത്ത് തന്നെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടാക്കണം, അതിനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഒരാവശ്യം നടരാജഗുരു കൃഷ്ണനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, എന്നെയും എന്നോടൊപ്പം പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയെയും നേരെ ഗുരുകുലത്തിലേക്ക് അയച്ചു. അങ്ങനെ ഗുരുകുലം കൺവെൻഷൻ നടക്കുമ്പോഴാണ്, നടക്കുന്ന സമയത്താണ് കൺവെൻഷൻ്റെ തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഞങ്ങളിവിടെ എത്തി. ഞങ്ങളുടെ അന്ന് വരുമ്പോൾ ആകെ ഉള്ള ഒരു സ്ഥിരം കെട്ടിടം ഗേറ്റിൽ കയറുമ്പോൾ ഉള്ള ഇടതുവശത്തുള്ള 2 നില കെട്ടിടം മാത്രമാണ്, ഒരു താഴെ 2 മുറി മുകളിൽ 1 മുറി മാത്രമുള്ളൊരു കെട്ടിടം. അതിലെ മുകളിലത്തെ 1 മുറി ഞങ്ങൾക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണ് നടരാജഗുരു. ബാക്കിയെല്ലാം ഇവിടെ ഈ ഓല കൊണ്ട് ചെറ്റോ കുത്തിമറച്ച ചില സംവിധാനങ്ങളൊക്കെയാണ് ഉള്ളത്. ഞങ്ങൾ 7 ദിവസം എൻ്റെ മുകളിൽ ഇരുന്നു. 2 വിദ്യാർത്ഥികളാണ് ഇവിടെ. നടരാജഗുരുവിൻ്റെ പ്രഭാഷണമുണ്ട് കാലത്തെ ഹോമം കഴിഞ്ഞാൽ, ഞങ്ങൾ അതിലൊന്ന് പങ്കെടുക്കും.
മറ്റ് പ്രഭാഷണങ്ങളിലെല്ലാം പങ്കെടുക്കും. അല്ലാത്ത സമയത്തിരുന്ന് പ്ലാൻ വരയ്ക്കും. ആ സമയത്ത് ഗുരു നിത്യചൈതന്യത ഇവിടെ ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ ഏഴാമത്തത് ഏഴ് ദിവസവും നിങ്ങളിവിടെ താമസിച്ചു. ഏഴ് ദിവസം കൊണ്ട് ഞങ്ങൾ ഈ പ്ലാനും ഉണ്ടാക്കി തീർത്തു. കൺവെൻഷനിലും പങ്കെടുത്തു. പക്ഷേ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ ഇന്നത്തെ പോലെയൊന്നുമല്ല. ഒരു ഞാനൊരു കുട്ടിയാണ്. നടരാജ ഗുരു പറയുന്ന ഒരു കാര്യവും മനസ്സിലാവില്ല. ഇടയ്ക്കിടയ്ക്ക് ചില തമാശകൾ പറയും, അത് മാത്രം മനസ്സിലാവും. പക്ഷേ എന്തോ വലിയൊരു കാര്യം ഇതിനകത്തുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും ഇതിനെ പിന്തുടരണം എന്നൊരു ചിന്ത വരികയും ചെയ്തു.